ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ പുതിയൊരു വീട് പണിയുന്ന സമയത്താണെങ്കിൽ പഴയ വീടാണെങ്കിലും നമുക്ക് ഡ്രൈനേജിൻ്റെ സിസ്റ്റം, അതായത് സെപ്റ്റിക്കിൻ്റെ സിസ്റ്റം ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പൈപ്പുകൾ കാര്യങ്ങളൊക്കെ ഏത് അളവിലാണ് കിട്ടേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഇൻലെറ്റ് വന്നിരിക്കുന്നതിന് മുന്നായിട്ട് അതിൻ്റെ നമ്മുടെ മെയിൻ ബാത്റൂമുകളിൽ നിന്ന് വന്നിരിക്കുന്ന ഏരിയ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു മാൻഹോൾ സിസ്റ്റമാണ്. മാൻഹോൾ സിസ്റ്റം നമ്മൾ കൊടുത്തു. മാൻഹോൾ തുറന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു, നമ്മുടെ എല്ലാ ബാത്റൂമുകളിൽ നിന്ന് വന്നിരിക്കുന്ന ഒന്നിച്ച് ഒരു ചെറിയൊരു കൗണ്ടർ പോലെ കൊടുത്തതിന് ശേഷം അതിനകത്ത് വന്നിരിക്കുന്നത്, അതിൽ നിന്ന് നേരെ ഔട്ട് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ, അതായത് സെപ്റ്റിക് ടാങ്കിന് കൊടുത്തിരിക്കുന്ന ഇൻലെറ്റിൻ്റെ ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഇൻലെറ്റിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൂന്ന് ചേമ്പറുകളായിട്ടാണ് പുതിയതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. 1, 2, 3 ചേമ്പറുകളാണ് വരുന്നത്. ഈ മൂന്ന് ചേമ്പറുകളിലും ഓരോ അളവ് വ്യത്യാസമുണ്ട്, അതായത് അതിൻ്റെ കട്ടിങ്ങുകൾ കൊടുത്തിരിക്കുന്ന വ്യത്യാസമുണ്ട്. ആദ്യത്തെ രണ്ട് ചേമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ലിങ്കിങ് കാണാൻ സാധിക്കില്ലെങ്കിൽ അതിന് താഴെ ഏറ്റവും താഴെ ലിങ്കിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ചേമ്പർ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും, നമ്മുടെ വാള് കൊടുത്തിരിക്കുന്നത് മതിൽ, അതിൻ്റെ ആ വാള് കൊടുത്തിരിക്കുന്നത് സാധാരണ ചേമ്പറിൻ്റെയും കുറച്ചുകൂടി താഴ്ത്തിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് വന്നതിന് ശേഷം നേരെ അതിൻ്റെ ഓവർഫ്ലോ, മൂന്നാമത്തെ ചേമ്പറിൽ നിന്ന് നേരെ ഓവർഫ്ലോ കൊടുത്ത് സെപ്പറേറ്റ് ഒരു കുഴിയിലേക്ക് പോയിരിക്കുന്നു. ഇതൊക്കെ എന്തൊക്കെയാണെന്നാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ മൂന്ന് ചേമ്പറുകൾ നമ്മൾ കൊടുത്തു. ഈ മൂന്ന് ചേമ്പറുകളിൽ ഇതിലാണ് നമ്മുടെ ബാത്റൂമുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ് അവിടെ വന്ന് വീഴുന്നത്. ഇവിടെ വന്ന് വീഴുന്ന സമയത്ത് നമ്മളിതെല്ലാം തന്നെ മൊത്തം വെള്ളം ഫില്ല് ചെയ്ത് തരണം, അപ്പോൾ അതിൻ്റെ താഴെ ആദ്യത്തെ ചേമ്പറും രണ്ടാമത്തെ ചേമ്പറും തമ്മിൽ താഴെ ലിങ്കിങ് ഉണ്ടാവും. ഇവിടെ മൂന്നാമത്തെ ചേമ്പറിൻ്റെ വാള് നിങ്ങൾ കാണാൻ സാധിക്കും, അതൊരു വാള് ഏകദേശം കണ്ടോ, ഒരു അതിൽ നിന്നും അതിൻ്റെ വാളിൽ നിന്നും കുറച്ചുകൂടി താത്തിയാണ് വെച്ചിരിക്കുന്നത്. അതായത് അവിടെ കൊടുത്തിരിക്കുന്ന പൈപ്പിൻ്റെ, നമ്മൾ ആദ്യം ഇൻലെറ്റ് വന്നിരിക്കുന്ന പൈപ്പിൽ നിന്നും 1 ഇഞ്ച് താത്തി വേണം ഈ വാള് പണിയാനായിട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇൻലെറ്റ് കൊടുത്തിരിക്കുന്ന പൈപ്പ് വന്നിരിക്കുന്ന പൈപ്പിൽ നിന്നും 1 ഇഞ്ച് താത്തി വേണം ഈ വാള് പണിയാൻ. ഈ വാളിൽ നിന്നും 1 ഇഞ്ച് താത്തി വേണം നമ്മുടെ ഓവർഫ്ലോൻ്റെ പൈപ്പ് പണിയാനായിട്ട്, പൈപ്പ് ഇടാനായിട്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻലെറ്റ് വരുന്ന പൈപ്പിൽ നിന്നും അതിൻ്റെ അടിവശത്തിൻ്റെ പൈപ്പിൻ്റെ അടിയിൽ നിന്നും 2 ഇഞ്ച് താത്തി വേണം നമ്മുടെ ഏറ്റവും അവസാനം ഓവർഫ്ലോ ഓടുന്ന പൈപ്പിൻ്റെ അടിവശം വെക്കാനായിട്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് അത്രയും പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവും, അതായത് ഇന്നും ഔട്ടും തമ്മിൽ ഏകദേശം 2 ഇഞ്ച് താഴ്ച വേണം. അവിടെ കൊടുത്തിരിക്കുന്ന പൈപ്പിൻ്റെ അടിവശത്തിൽ നിന്നും വീണ്ടും 1 ഇഞ്ച് താത്തിയാണ് നമ്മുടെ മൂന്നാമത്തെ വാളിൻ്റെ സെപ്പറേറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഔട്ടിട്ട് വരുന്ന പൈപ്പിന് 2 ഇഞ്ച് താത്തി. ആദ്യത്തെ വാളുകൾ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴ്ത്ത് തമ്മിൽ ലിങ്കിങ് ആയിരിക്കും, നമുക്ക് കാണാൻ സാധിക്കില്ല, അതിൻ്റെ അടിയിലാണ്, അടിയിൽ താഴ്ത്ത് തമ്മിൽ ലിങ്കിങ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മൊത്തം ഇത് വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മൂടി ഫില്ല് ചെയ്യുന്നതിന് മുന്നേ മൊത്തം വെള്ളം നിറച്ച് ഫില്ല് ചെയ്തിടണം. മൊത്തം നിറച്ച് ഫില്ല് ചെയ്തിട്ടിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. നമ്മൾ ബാത്റൂം ഉപയോഗിക്കുന്നതിന് മുന്നേ, അതായത് വീടിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് സ്ലാബ് എടുത്തിടുന്നതിന് മുന്നേ മൊത്തം വെള്ളം ഫില്ല് ചെയ്യണം. മൊത്തം വെള്ളം ഫില്ല് ചെയ്തിട്ട് ഒരേ ലെവലിൽ, അതായത് മൊത്തം വെള്ളം നിറച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ വെള്ളമാണ് ഇതിൻ്റെ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യത്തെ ചേമ്പറിൽ മൊത്തം വെള്ളം ഒരേ ലെവലിലാണ് കിടക്കുന്നത്. കാരണം ഒരേ ലെവലിലാണ് എൻ്റെ വാള് വരുന്നത്, അതുകൊണ്ട് ഒരേ ലെവലിൽ, അതായത് ഈ പറയുന്ന ലെവലിൽ വന്നിട്ട് വെള്ളം ഫില്ലാവും. നമ്മൾ എത്ര വെള്ളം നിറച്ചാലും മൂന്നാമത്തെ ലെയറിൽ നിൽക്കുന്ന ആ ലെവലിൽ വന്നിട്ട് വെള്ളം ഫില്ലായി കിടക്കും. അപ്പോൾ മൊത്തം ഫില്ലായി കിടക്കുന്ന വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഓവർഫ്ലോ, ആ ലാസ്റ്റ് ഇത് ഓവർഫ്ലോ ഉണ്ടോ, ആ ലെവലിലാണ് എല്ലാ വെള്ളത്തിൻ്റെയും ലെവൽ ഒന്ന് ക്ലിയർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചേമ്പറിൽ നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന വേസ്റ്റ് നേരെ ഒന്നാമത്തെ ചേമ്പറിൽ ഒന്ന് വെള്ളത്തിൽ വീഴും. ആ വെള്ളത്തിൽ വീഴുന്ന സമയത്ത് അത്രയും വെള്ളം തന്നെ ഈ രണ്ട് ചേമ്പറുകളുടെയും വെള്ളം സെയിം ആയതുകൊണ്ട് രണ്ടാമത്തെ ചേമ്പറിൽ വന്നിരിക്കുന്ന വെള്ളം മൂന്നാമത്തെ ചേമ്പറിലേക്ക്, അതായത് വരുന്ന വേസ്റ്റിനനുസരിച്ചുള്ള വേസ്റ്റിനനുസരിച്ചുള്ള ഇവിടെ ഫുള്ളായിട്ട് നിൽക്കുന്ന വെള്ളം അടുത്ത മൂന്നാമത്തെ ചേമ്പറിലേക്ക് നേരെ ഈ പറയുന്ന ഇപ്പുറത്തേക്ക് കൺവെർട്ട് ചെയ്ത് വീഴുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെയും വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഈ വെള്ളം തന്നെ, അതായത് അത്രയും വെള്ളം എത്ര വെള്ളം വീണോ ആ വെള്ളം തന്നെ നേരെ ഓവർഫ്ലോ അടിച്ച് നേരെ പുറത്തേക്ക് കൊടുക്കുന്ന കുഴിയിലേക്ക് നേരെ പുറത്തേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊത്തം വെള്ളം ഫില്ലായിട്ട് നിറച്ചിടണം. കാരണം എന്നോട് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഇതിൽ മൊത്തം വെള്ളം നിറയ്ക്കേണ്ട കാര്യമുണ്ടോ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ആദ്യമേ തന്നെ ഈ സ്ലാബ് കാര്യങ്ങളൊക്കെ എടുത്തിരുന്നതിന് മുന്നേ, ഇതാണെങ്കിലും ഏത് സെപ്റ്റിക് ആണെങ്കിലും, ഇത് നമ്മൾ റെഡിമെയ്ഡ് ടൈപ്പ് വാങ്ങിക്കാൻ കിട്ടും, റെഡിമെയ്ഡ് ടൈപ്പ് ആണെങ്കിലും ഇതാണ് ഇതിൻ്റെ അകത്ത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് റെഡിമെയ്ഡ് സെപ്റ്റിക്കിൻ്റെ അകത്താണെങ്കിലും ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ അകത്തും ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിലും
ഫുള്ളായിട്ട് വെള്ളം നിറച്ചിടുക. വെള്ളത്തിൻ്റെ ഫംഗ്ഷനാണ് ഇതിൻ്റെ കൂടുതലകത്ത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒറ്റ കുഴികൾ നമ്മൾ കാണാൻ സാധിക്കും. പണ്ടത്തെ രീതി അനുസരിച്ചിട്ടാണെങ്കിൽ ഒറ്റ കുഴി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ സെപ്പറേഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് ഒറ്റ കുഴിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ഫംഗ്ഷൻസ് അതേ രീതിയിൽ പഴയ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒറ്റ കുഴിയായിട്ട് തന്നെ വർക്ക് ചെയ്ത് പോകും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചേംബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാൻഹോളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മാൻഹോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് അറിയണമെന്ന് താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ സാധിക്കും. സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ജസ്റ്റ് സെപ്റ്റിക് നമുക്ക് ഇതിൻ്റെ സ്ലാബ് കാര്യങ്ങളൊന്നും പെട്ടെന്ന് പൊക്കി നോക്കാൻ സാധിക്കില്ല. നമുക്ക് ചേംബറുകൾ കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഏരിയകളിൽ, ലെങ്തി കൂടുതൽ വരുന്ന ഏരിയകളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ചേംബറുകൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്ന സമയത്തോ ബ്ലോക്ക് ആവുന്ന സമയത്തോ ആ ചേംബറുകൾ പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെ നിന്നാണ് ബ്ലോക്ക് വരുന്നത്. സെപ്റ്റിക്കലിൻ്റെ അകത്തു നിന്നാണോ വരുന്നത്, അത് ബാത്റൂമിൻ്റെ അകത്തു നിന്നാണോ വരുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പല രീതിയിൽ ബ്ലോക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. പല രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ് കൊടുക്കാതെ വരുന്ന സമയത്ത് ബ്ലോക്ക് വരുന്നുണ്ട്, ഏറ് കൊടുക്കാതെ വരുന്ന സമയത്ത് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏറില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബ്ലോക്ക് വരുന്നത്, ഏറ് കൊടുക്കാതെ ഇങ്ങനെ ബ്ലോക്ക് വരുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ, ഏറ് കൊടുത്തില്ലെങ്കിൽ എല്ലാ ഏറുകളും ഫുൾ ടൈറ്റ് ആയിരിക്കും. അതായത് ഏറ് നമ്മൾ എയർ സിസ്റ്റം ബാത്റൂമിൻ്റെ സെപ്റ്റിക്കിന് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ 4 ഇഞ്ച് പൈപ്പിൽ മൊത്തം ഏറ് ടൈറ്റ് ആയിരിക്കും. കാരണം എല്ലാം കൺസീൽ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട്, ഫില്ല് ചെയ്ത് സ്ലാബുകളും കാര്യങ്ങളും എല്ലാം സ്ലേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എല്ലാം ഫില്ലായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഏറ് റിലീസ് ആവാനായിട്ട് വേറൊരു മാർഗ്ഗം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഏറ് റിലീസ് ആവുന്ന നമ്മൾ ഒഴിക്കുന്ന ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ അകത്തേടെ തന്നെയായിരിക്കും. അപ്പോൾ ഇത് പതുക്കെ പതുക്കെ റിലീസ് ആവുള്ളൂ. അപ്പോൾ അത്രയും വെള്ളം ഇറങ്ങിപ്പോയാൽ മാത്രമേ, ആ ഏറ് പോയാൽ മാത്രമേ അതിൻ്റെ അകത്ത് കിടക്കുന്ന നമ്മൾ വേസ്റ്റ് നേരെ പുറത്തേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഏറിൻ്റെ സിസ്റ്റം നമ്മൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിനനുസരിച്ചിട്ട് ആ 4 ഇഞ്ചിൽ കിടക്കുന്ന ഏറ് നേരെ മുകളിലേക്ക് റിലീസ് ആവും. വളരെ സുഗമമായിട്ട് തന്നെ ആ വേസ്റ്റ് നേരെ സെപ്റ്റിക്കിൻ്റെ ടാങ്കിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഏറിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ബ്ലോക്കിംഗ് സിസ്റ്റം വരുന്നതിന്, ബ്ലോക്ക് ആവുന്നതിനൊക്കെ ഏറ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് വരുന്ന പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് പാഡ് കാര്യങ്ങളൊക്കെ, ലേഡീസും കാര്യങ്ങളൊക്കെ പാഡ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്ലോസറ്റിൻ്റെ അകത്തോട്ട് ഫ്ലഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസറ്റിൻ്റെ ആ വാൽവ് ചെറിയ, അതായത് ക്ലോസറ്റിൻ്റെ ആ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അതിൻ്റെ ഗ്യാപ്പിൽ ഒന്ന് ഫില്ലായി നിൽക്കും. പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് വീർത്ത് 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 വലിയൊരു ബ്ലോക്ക് വരുന്ന ഒരു എഫക്റ്റ് വരുന്നുണ്ട്, പല രീതിയിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല രീതിയിൽ ബ്ലോക്ക് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യം, എങ്ങനെയൊക്കെ ബ്ലോക്ക് വരുന്നു അറിയണമെന്ന് താല്പര്യം, നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബ്ലോക്ക് വരുന്നത് എങ്ങനെയാണെങ്കിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ ഫംഗ്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതിനും എങ്ങനെയെല്ലാം കൊടുക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്തനുസരിച്ച് അതിൻ്റെ റീച്ചിലേക്ക് മാക്സിമം പോകുന്ന, മാക്സിമം ആളുകളിലേക്ക് എത്തുന്ന, ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.